ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശോക് കുമാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പരീക്ഷയുടെ ലെറ്റർ റൈറ്റിങ്ങിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞ എസ് എ റൈറ്റിംഗ് ആണ്. ആ എസ് എ റൈറ്റിങ്ങിന് 20 മാർക്കാണ് നിങ്ങൾക്കുള്ളത്. അത് എങ്ങനെ എഴുതാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇനി സാധാരണ രീതിയിൽ എസ് എ എന്ന് പറയുന്ന ഈ സാധനത്തിന് ഈയുടെ ഉച്ചാരണം കൊടുക്കാതെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് ഓഫ് ദി സിലബിൾ വിൽ ബി പ്രൊനൗൺസ്ഡ് എസ്സേസ്. ആ സാധനമാണ് ഈ എസ് എ. യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് ദി ലിറ്റററി കമ്പോസിഷൻ. ഇറ്റ് ഈസ് ദി ലിറ്റററി കമ്പോസിഷൻ ഓൺ എനി സബ്ജക്ട്. ഓൺ എനി സബ്ജക്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ലിറ്റററി composition of any subject and it is the medium to convey a variety of thoughts. നിങ്ങളുടെ എന്തൊക്കെ ചിന്താഗതികളുണ്ടോ ആ ചിന്താഗതികൾ ഇത് ഒരു മീഡിയം ആക്കിക്കൊണ്ട് മറ്റൊരാളുടെ മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദി മീഡിയം ടു കൺവേ എ വെറൈറ്റി ഓഫ് തോട്ട്സ് ആൻഡ് എ ഷോർട്ട് പീസ് ഓഫ് റൈറ്റിംഗ് ഇൻ എ writing on a particular subject. A short piece of writing on a particular subject. And it must have the relevant information. At the same, it must have proper articulation. നന്നായി എഴുതണം, ഫ്ലൂവൻസിയിൽ എഴുതി വരണം. That too in simple sentence. So it must have relevant information. അറിയാവുന്ന ഇൻഫർമേഷൻ മുഴുവനും അതിനകത്ത് കാണണം. പിന്നെയോ പ്രോപ്പറായിട്ട് എഴുതിയും വരണം. നമുക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കാവൂ. ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കാവുന്നത് ദേ ഇതാണ്. ബേക്കന്റെ എസ്സേ വായിച്ചു നോക്കുക. അതാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഗുഡ് example, Bacon's essays and followed by Addison's essays. അതാണ് മറ്റൊരു ഗുഡ് എക്സാമ്പിൾ. ഇനിയോ ലോർഡ് മെക്കാളിസ് എസ്സേസ്. ഇംഗ്ലീഷിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് നോബൽ ലാംഗ്വേജ് എങ്ങനെ പോകുന്നു എന്ന് ആ മനുഷ്യന്റെ എസ്സേസിൽ കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് ദി ഗുഡ് എക്സാമ്പിൾ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്. നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ഈ എസ്സേസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് ഇനി കടക്കാം. ഇതാണ് ആമുഖമായിട്ട് ഈ എസ്സേ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഏതെല്ലാം ടൈപ്പിലുള്ള എസ്സേസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എസ്സേസ്. ഇപ്പം എസ്സേസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദേ ആർ, ഫസ്റ്റ് വൺ ഇസ് ദി നെറേറ്റീവ് എസ്സേസ്. നെറേറ്റീവ് എസ്സേസ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് റിഫ്ലക്റ്റീവ് എസ്സേസ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്. ഇനി നാലാമത്തത് എക്സ്പോസിറ്ററി എസ്സേസ്. ഇനി അഞ്ചാമത്തെ ലാസ്റ്റ് ടൈപ്പിലുള്ളതാണ് ഇമാജിനേറ്റീവ് എസ്സേസ്. ഇതിൽ ആദ്യത്തെ ഈ നെറേറ്റീവ് എസ്സേസ്, നെറേഷൻ ദി സ്റ്റോറീസ്, ആ സ്റ്റോറീസിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതെല്ലാം, വെറൈറ്റീസ് ഓഫ് സബ്ജക്ട്സ് അവൈലബിൾ ആൻഡ് യുവർ തോട്ട് മസ്റ്റ് ബി റെക്കോർഡഡ്. ആ സാധനത്തിന്റെ പറയുക ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്. ഹിസ്റ്ററി മീൻസ് ഹിസ് സ്റ്റോറി. ഇന്നലെ മരിച്ച ആളിന്റെ ശവശരീരം സൂക്ഷിക്കാതെ അയാളുടെ പറഞ്ഞിരിക്കുന്ന സത്ത ഉൾക്കൊള്ളുവിൻ, ഇതാണ് വയലാർ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്. സോ ഹിസ് സ്റ്റോറി, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള എസ്സേസ് എഴുതണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് വെച്ചിട്ട് എസ്സേസ് തയ്യാറാക്കാം. ആൻഡ് ദെൻ ബയോഗ്രഫി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ബയോഗ്രഫിയെ പറ്റി ഒരു എസ്സേ എഴുതാം. ദെൻ ഇൻസിഡൻസ് ആൻഡ് ആക്സിഡൻസ്. ഇൻസിഡൻസ് സംഭവങ്ങളും ഈ ആക്സിഡന്റുകളെയും പറ്റി എസ്സേസ് എഴുതാം. ദെൻ ഫൈനലി എ ജേണി.
ജേണി ഇതും ഈ പറഞ്ഞ ഈ അഞ്ച് ഗ്രൂപ്പിലുള്ളതാണ് നെറേറ്റീവ് എസേസ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് ഇഷ്ടം പോലെ കിടക്കുകയാണ്, അതാണ് നെറേറ്റീവ് എസേസിലേക്ക് കയറി വരുന്നത്. ഈ നെറേഷൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ യു ക്യാൻ ആഡ് സം സ്റ്റോറീസ്, സം മൈനർ സ്റ്റോറീസ് ഇൻ ബിറ്റ്വീൻ. അപ്പം യു ക്യാൻ ഇലാബറേറ്റ് യുവർ എസേ ആസ് മച്ച്. ദെൻ രണ്ടാമത്തെ ടൈപ്പിലുള്ള എസൈസ് ആണ് റിഫ്ലക്റ്റീവ് എസൈസ്. റിഫ്ലക്റ്റീവ് എസൈസ്, ഈ റിഫ്ലക്റ്റീവ് എസൈസ് മീൻസ് ഇറ്റ്സ് എ തോട്ട്, ചിന്താഗതി. ചിന്താഗതി, ചിന്ത വളരുന്നത് എപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ മനസ്സിലാണ്, വായനക്കാരന്റെ മനസ്സിലാണ്. വായനക്കാരന്റെ മനസ്സിൽ ചിന്തകൾ വളരും. ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന സബ്ജക്റ്റുകൾ ഇങ്ങനെ ക്ലാസ്സിഫൈ വെച്ചിരിക്കുക. അത് ഒരുപക്ഷെ ഹാബിറ്റ് ആകാം, നമ്മുടെ ചിന്തയാണ്. അയാളുടെ ഹാബിറ്റ് എന്താണ്? ഹാബിറ്റ് അതൊരുപക്ഷെ ഹീറോയിസം ആകാം, ഒരുപക്ഷെ പേട്രിയോട്ടിസം ആകാം, ഒരുപക്ഷെ അതുമെല്ലാം കഴിഞ്ഞ് വ്യാവസായികമായിട്ടുള്ള വിപ്ലവങ്ങളെ പറ്റിയായിരിക്കും, ഇൻഡസ്ട്രീസിനെ പറ്റിയായിരിക്കും. ഇതാണ് ആദ്യത്തെ റിഫ്ലക്റ്റീവ് ടൈപ്സ് ഹാബിറ്റ്സ്. ദെൻ ചിലപ്പോ ഇത് കൂടാതെ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് ടോപ്പിക് വരും. സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക്, ആ സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് ടോപ്പിക്കുകളെ നമുക്ക് ഇങ്ങനെ ക്ലാസ് ചെയ്ത് കയറി വരും. ഒരുപക്ഷെ പണക്കാരുടെ കാര്യം പറയണം, പണമുള്ളവരുടെ കാര്യം മാത്രം പറയണം, അബൌട്ട് ദി റിച്ചസ്. ദെൻ പാവങ്ങളുടെ കാര്യം മാത്രം പറയണം, അബൌട്ട് ദി പോവർട്ടി. ദെൻ കാസ്റ്റ്, ദെൻ ഡെമോക്രസി, ഡെമോക്രസി ദെൻ വരികയാണ്. ദെൻ ഫാമിലി ലൈഫ് ആൻഡ് ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തന ശൈലികൾ എസേ കൊണ്ടുവരികയാണ്. ഇത് ഇത്രയും ദ സോഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടോപ്പിക്കുകളാണ്. ദെൻ ഫോളോഡ് ബൈ റിഫ്ലക്റ്റീവ് ടൈപ്പ് ഓഫ് എസേ, ഫിലോസഫിക്കൽ, ഫിലോസഫിക്കൽ തോട്ട്. അത് വരുന്നത് തെറ്റും ശരിയും എന്ത്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, തെറ്റും ശരിയും എന്ത് എന്ന് ജനത്തിനെ ബോധിപ്പിക്കാൻ രസം എഴുതാം. ദെൻ അബൌട്ട് ദി റിയാലിറ്റി, റിയാലിറ്റിയെ പറ്റി എഴുതാം. ദെൻ അബൌട്ട് ദി യൂണിവേഴ്സ്, അബൌട്ട് ദി യൂണിവേഴ്സ് അതിനെ പറ്റി എഴുതാം. ഇതാണ് ഫിലോസഫിക്കൽ എസൈസ് അവിടെ അതിന്റെ ടൈപ്പ്. ദെൻ റിലീജിയസ് ആൻഡ് തിയോളജിക്കൽ ടോപ്പിക്സ്, തിയോളജി ദെൻ റിലീജിയസ് എഴുതാം. ആ റിലിജിയസ് ആൻഡ് തിയോളജിക്കൽ ടോപ്പിക്സ് അത് വരുമ്പോ നോക്കണം, അത് വരുമ്പോ നമുക്ക് മൊത്തത്തിൽ റിഫ്ലക്റ്റീവ് ടൈപ്പ് എസൈസ് കൊണ്ടു നിർത്താൻ പറ്റും. ഇതെല്ലാം ടോപ്പിക്കുകളാണ്. നെക്സ്റ്റ് കംസ് ദി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്സ്, വിവരണങ്ങൾ. ആ വിവരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അബൌട്ട് ആനിമൽസ്, അബൌട്ട് പ്ലാന്റ്സ്, അബൌട്ട് മിനറൽസ്, അബൌട്ട് ടൗൺസ്, അബൌട്ട് കൺട്രീസ്, അബൌട്ട് നേച്ചർ ആൻഡ് മാനുഫാക്ചർഡ് ആർട്ടിക്കിൾസ്, മാനുഫാക്ചർഡ് ആർട്ടിക്കിൾസ്. സോ ദീസ് ആർ ആൾ കംസ് അണ്ടർ ദി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് എസേസ്. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് ദി എക്സ്പോസിറ്ററി, എക്സ്പോസിറ്ററി ടൈപ്പ് ഓഫ് എസേസ്. അതെന്താ എക്സ്പോസിറ്ററി? ദേ ആർ ദി എക്സ്പ്ലനേറ്ററി, എക്സ്പ്ലനേറ്ററി എസേസ്. എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം? സാഹിത്യത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ലിറ്റററി ടോപ്പിക്സ് കൊണ്ടുവരാം. ദെൻ സയന്റിഫിക്, ശാസ്ത്രത്തിനെ പറ്റി, ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റിനെ പറ്റിയും. ഈ പഴയ കാര്യങ്ങള് ശാസ്ത്രമല്ലാത്ത കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരെ ശാസ്ത്രീയ ബോധം, അവബോധം ഉണ്ടാക്കാനുള്ള എസൈസ് ഉണ്ടാക്കാം. സയന്റിഫിക് ടോപ്പിക് ഇടാം. ദെൻ സ്ഥാപനങ്ങളെ പറ്റി എഴുതാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ ജോലി ഓക്യുപ്പേഷനെ പറ്റി എഴുതാൻ പറ്റും. ഇതെല്ലാം എക്സ്പ്ലനേറ്ററി, എക്സ്പോസിറ്ററി എസൈസിനകത്ത് കയറി വരും. ദെൻ ഫൈനലി ഒന്നുമേ ഇല്ലാത്ത അവസ്ഥയിൽ ഇമാജിൻ ചെയ്യുക, ഇമാജിൻ ചെയ്യുന്ന ടൈപ്പില് ഒരു എസേ നമുക്ക് എഴുതാൻ പറ്റും. ആ ടൈപ്പിലുള്ള എസേസിന് ഇമാജിനേറ്ററി, ഇമാജിനേറ്റീവ് ടൈപ്പ് ഓഫ് എസേസ് എന്ന് പറയും. അതാണ് ഒരുപക്ഷെ നമ്മുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. അതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഒന്നൊന്നും അല്ലാത്ത രീതിയിൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ഒരു എസേ തയ്യാറാക്കാം. അതാണ് ഇമാജിനേറ്റീവ്, ഇമാജിനേറ്റീവ് ടൈപ്പ്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഏത് ടൈപ്പിലുള്ളതാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ ഈ ടൈപ്പ് എസൈസിൽ എന്തെല്ലാം ഉൾക്കൊള്ളിക്കാം എന്ന് നേരത്തെ മുൻകരുതലോടുകൂടി കുറെ കാര്യങ്ങൾ വെക്കണം. അത് നമ്മുടെ എസേസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇതാണ് ഈ ടൈപ്പ് എസേസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക്
What to do? എന്താണ് ചെയ്യേണ്ടുന്നത്? ഒരു എസ്സേ എഴുതാനായിട്ട് എന്തെല്ലാം ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏതെല്ലാം ടൈപ്പ് എസ്സേ ആണ് അവൈലബിളും ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കണം. യു ഷുഡ് ബി എ വൊറേഷ്യസ് റീഡർ, വൊറേഷ്യസ് റീഡർ. ആൻഡ് യു മസ്റ്റ് കളക്ട് വേർഡ്സ് ഫ്രം ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദാറ്റ് വേർഡ്. അതാണ് ഇതിന്റെ മെയിൻ കാരണം. സോ വാട്ട് ടു ഡു, എന്താണ് ഇനി ഒരു എസ്സേയിൽ ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അതിൽ നിങ്ങൾ ചെയ്യാനുള്ളത് one by one ഞാൻ എഴുതി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒന്നാമത് നോക്കൂ, ഇറ്റ് നീഡ്സ് എ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. കോൺസ്റ്റന്റ് പ്രാക്ടീസ്, നേരത്തെ ഞാൻ പറഞ്ഞു യു മസ്റ്റ് ഹാവ് റീഡിങ് കപ്പാസിറ്റി. അത് നിങ്ങൾ വളർത്തി വളർത്തി കൊണ്ടുവരുമ്പോൾ ചിന്താശക്തി മുളയ്ക്കും, അത് ഒരുപാടാവും. അപ്പൊ ആശയങ്ങൾ പുറത്തേക്ക് ബഹിഷ്കരിക്കും. അതിനാണ് ഇറ്റ് നീഡ്സ് എ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. എങ്ങനെ? ആ വായിച്ച സാധനം എഴുതി 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 ഒരു പ്രാക്ടീസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അല്ലെ, പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ കുറച്ച് നാളിന് മുമ്പ് തന്നെ, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് വരെയും നിങ്ങൾ ഇതിന്റെ പ്രാക്ടീസ് പോയിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇറ്റ് നീഡ്സ് എ കോൺസ്റ്റന്റ് പ്രാക്ടീസ് ടു റൈറ്റ് ഹൗ ടു റൈറ്റ് എ പ്രോപ്പർ എസ്സേ. ദെൻ രണ്ടാമത്തെ point, read and acquire knowledge of subjects. നേരത്തെ ഞാൻ പറഞ്ഞതന്നെയാണ്, നന്നായിട്ട് വായിക്കുക, വായിച്ച് വായിച്ച് വളരുക, അതിനെ പറ്റിയുള്ള സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നേടിയെടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത് രണ്ടാമത്തെ പോയിന്റിൽ. ഇനി മൂന്നാമത്തെ പോയിന്റിൽ വരേണ്ടത് എസ്റ്റാബ്ലിഷ് യുവർ വേർഡ് പവർ. ഓഫ് കോഴ്സ്, വായിക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും വാക്കുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂസ് പേപ്പർ തുടർച്ചയായിട്ട് വായിക്കണം. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിനകത്ത് വരുന്ന വാക്കുകൾ, അതിനകത്ത് പ്രിന്റ് ചെയ്ത് വരുന്ന വാക്കുകൾ മറ്റൊരു ബുക്കിനകത്തേക്ക് ആ വാക്കുകൾ പകർത്തി പകർത്തി എടുക്കണം. ഇപ്പം തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കൂടുതലായിട്ട് പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. പാരാസോൾസ് ഒരു ഉത്തരം, പാരാസോൾസ് ഒരു വാക്കാണ്, എന്തോ വെഞ്ചാമരം നമ്മൾ അതിനകത്ത് കാണും. ദെൻ കാപ്രിക്കൺസ് ആനച്ചമയം. അപ്പൊ ഇതുപോലുള്ള നമ്മൾ അറിയാത്ത കുറെ വാക്കുകൾ പത്രത്താളുകളിൽ പ്രിന്റ് ചെയ്ത് കയറി വരും. ആ വാക്കുകൾ യു ഹാവ് ടു കളക്ട്. അതാണ് ഇൻക്രീസ് യുവർ വേർഡ് പവർ. ദെൻ കെയർ വൈൽ യൂസിങ് ഗ്രാമർ. ഗ്രാമർ ഉപയോഗിക്കുമ്പോൾ നിശ്ചയമായും ഇംഗ്ലീഷാണ് എഴുതുന്നത്, അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക് വളരെ വളരെ കുറച്ച് കൊണ്ടുവരണം. ഗ്രാമർ മിസ്റ്റേക്ക്, എന്താണ് ഈ ഗ്രാമർ? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് പുട്ടിങ് റൈറ്റ് വേർഡ്സ് ഇൻ റൈറ്റ് പ്ലേസസ്. ശരിയായിട്ടുള്ള വാക്കുകളെ ശരിയായിട്ടുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കുന്നതിനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് പുട്ടിങ് റൈറ്റ് വേർഡ്സ് ഇൻ റൈറ്റ് പ്ലേസസ്. റൈറ്റ് വേർഡ്സ് ഇൻ റൈറ്റ് പ്ലേസസ് ആസ് ഇഫ് ഇറ്റ് ഈസ് ദ സിമെട്രി ഓഫ് അവർ ബോഡി. ഇറ്റ് ഈസ് ദി ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ദി ബോഡി സോ ആസ് ടു ഗിവ് എ ഡബിൾ ഷേപ്പ്. നമുക്കൊരു പ്രത്യേകതരം ഷേപ്പ് കിട്ടാൻ ദൈവഭാഗത്തുനിന്നും ജിയോമെട്രിക്കലായിട്ടാണ് നമ്മളുടെ അവയവങ്ങൾ കൃത്യതയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മളെ ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നു. സോ ആണിലാണെങ്കിൽ ഹാൻസം, പെണ്ണിനെ ആണെങ്കിൽ നമ്മൾ പറയും പ്രെട്ടി അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ പറഞ്ഞോളാം. ഇതാ കാര്യം. അത്തരത്തിൽ ആ പ്രെട്ടിനെസും ഇവിടെ ആ ഹാൻസവും ഉള്ള ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ജീവനുള്ള ശരീരമാണ് ഒരു സെന്റൻസ് ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ഭാഷയുടെ ആശയം. അത് വരുത്താൻ ഉള്ള കാര്യം പറഞ്ഞു. സോ ഗ്രാമർ, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് പുട്ടിങ് റൈറ്റ് വേർഡ്സ് ഇൻ റൈറ്റ് പ്ലേസസ്. ഇനി ഈ ഗ്രാമറിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമോ? അതിൻ്റെ ടെൻസ് ഗ്രാമറിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. വെർബ് കഴിഞ്ഞാൽ ഇത് വെർബുകളെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വരും, അതാണ് ടെൻസിൻ്റെ കാര്യം. ഇനി ടെൻസിലേക്ക് വരുന്നതിന് മുമ്പ്, ഒരു സെൻറ്റൻസ് ആകുന്നതിന് മുമ്പ് ആകുമ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റ് വേണം, ഒരു വെർബ് വേണം, ഒരു ഒബ്ജക്റ്റ് വേണം. ഈ സബ്ജക്റ്റും വെർബും തമ്മിൽ നല്ല എഗ്രിമെൻറ്റിൽ പോകണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ്, സിംഗുലർ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ, അങ്ങനെ നല്ല എഗ്രിമെൻറ്റിലേക്ക് പോവുക. പക്ഷേ ചില സബ്ജക്റ്റുകൾ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് അറിയാൻ പോലും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ചില വാക്കുകൾ കയറുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. As well as, as much as many as, with, along with, together with, rather than, in addition to, in the company of, എന്നീ
പദങ്ങൾ ഒരു സബ്ജക്റ്റിന്റെ അകത്ത് കയറിയാൽ നിശ്ചയമായും ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പോകും. അത് നമ്മൾ ശ്രദ്ധിക്കത്തതിൽ. ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. നിങ്ങൾ ആ ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് സെന്റൻസ് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി പീപ്പിൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. പീപ്പിൾ ഒരു രാജ്യത്തിന്റെ ഉള്ളിലുള്ള ജനങ്ങളെ മൊത്തം പീപ്പിൾ എന്ന് പറയും. എന്നാൽ വ്യത്യസ്ത രാജ്യത്തിലെ ജനങ്ങളെ പീപ്പിൾസ് എന്നും പറയും. പീപ്പിൾസ്. രാജീവ് ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പാർലമെന്റിൽ പ്രസംഗിച്ചായിരുന്നു, ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ lazy and sleepy. Why? Because they are eating more. So that we don't have any development. Whereas the peoples outside of our country, peoples outside of our country are not sleepy and lazy. They are hard working. They have spectacular development. ആ പീപ്പിൾ എന്ന പദം ആ മനുഷ്യൻ രണ്ട് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് വ്യക്തം. അപ്പൊ അതുകൊണ്ട് പീപ്പിൾസ് എന്ന് പറയുന്നതും പ്ലൂറലാണ്, പീപ്പിൾ എന്ന് പറയുന്നതും പ്ലൂറലാണ്. അപ്പൊ ഇത് ഈ രീതിയിൽ സബ്ജക്റ്റ് വെർബിന്റെ എഗ്രിമെന്റും ഈ സിംഗുലർ പ്ലൂറലും നിങ്ങൾ നന്നേ ശ്രദ്ധിച്ചേ പറ്റൂ. ഇനി അടുത്ത ഭാഗത്ത് വരികയാണ്. ചില വെർബുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിഫ്ലക്സീവ് പ്രോണൗൺ ചില സമയത്ത് കയറി വന്നിട്ടേ സെന്റൻസ് പോകത്തുള്ളൂ. ഐ എൻജോയ്ഡ് മൈസെൽഫ്. എൻജോയ് ഉപയോഗിച്ച പക്ഷെ മൈസെൽഫ്, ഐ സബ്ജക്ട്, അതിന്റെ റിഫ്ലക്സീവ് പ്രോണൗണിൽ സെന്റൻസ് പോകും. ഇനി വർക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട് വെർബ് പ്ലസ് ഐ എൻജി കയറി പോകും. അപ്പൊ ഇങ്ങനെ ചില വാക്കുകൾക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാവും. ഇനി ഒരാൾ തൊട്ട വാതിൽ വരെ എക്സ്ക്യൂസ് മൈ ബീയിങ് ലേറ്റ്, മൈ ബീയിങ് പ്രൊസസീവ് പ്രോണൗൺ ഉണ്ടെങ്കിൽ വെർബ് പ്ലസ് ഐ എൻജിയിലെ പോകത്തുള്ളൂ. വെർബ് ഉപയോഗിച്ചാൽ Do you mind you are moving a little? Verb plus ing ഉപയോഗിക്കുന്ന ഭാഗമാണ് അവിടെയും. ഇത്തരത്തിലുള്ള കാര്യങ്ങളും ടെൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ഒരുപാട് ഒരുപാട് പഴങ്കഥകളാ പറയാൻ നിങ്ങൾ പാസ്റ്റിലേക്ക് പൊക്കോളൂ. പക്ഷെ പ്രസന്റിലെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സിമ്പിൾ പ്രസന്റിൽ അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ അത് ഉപയോഗിച്ച് സെന്റൻസ് കയറി പോയാൽ മതി. മലയാളത്തിലെ ഇന്നു എന്ന് പറയാൻ ഡൂഡസ് ഉപയോഗിച്ച് പോവുക. ഉണ്ടോ? പറയുന്നത് വാക്ക് ആ സിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഹീ അതിന്റെ കൂടെ ഡസ് കയറി സിംഗുലർ ആക്കി കഴിഞ്ഞ അങ്ങനെ. അതേപോലെ ഡു, അത് രണ്ടിനും ഡു പ്ലസ് കം രണ്ടും വരുന്നു എന്നാണ്. അപ്പൊ സബ്ജക്റ്റിന്റെ രീതി അനുസരിച്ച് ആ വെർബുകൾ അവിടെയും എഗ്രീത് മാറിപ്പോകും. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ അങ്ങനെ ഉപയോഗിക്കുന്നു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പം ചില വാക്കുകൾക്ക് കണ്ടിന്യൂറ്റി അലൗഡ് അല്ല. അത്തരം വാക്കുകളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ തെറ്റായി കൊണ്ടുവരാതിരിക്കുക. ഇനി ഇട്ടുണ്ട് എന്ന് സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പി പി ഒരു വെർബ് ഇട്ടിട്ട് അങ്ങനെ സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കേറി പറയുക. ദെൻ അതിന്റെ കണ്ടിന്യൂറ്റി, ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു ആശയമാണ് പറയേണ്ടി വരുമ്പോ അവിടെ ഹാവ് ബീനോ ഹാസ് ബീനോ ഇട്ടിട്ട് വെർബ് പ്ലസ് ഐ എൻജിയിലേക്ക് പോവുക. ഇനി ഇതേ ടെൻസിനെ നമുക്കൊരു പ്രവൃത്തി ഒരാളുടെ പ്രേരണയോടുകൂടി ചെയ്തു എന്ന് പറയാൻ നിങ്ങൾ പാസീവ് വോയിസിലേക്ക് പോക്കോ. കുഴപ്പമില്ല, പാസീവ് വോയിസിലേക്ക് ഉപയോഗിച്ചു. അതാണ് കുറച്ചുകൂടെ എംഫസൈസ് കയറി വന്നിരിക്കുന്നത്. വെർബിന്റെ മൂന്നാം ഫോം അതിന്റെ കൂടത്തിൽ കയറി പോയാൽ മതി. അപ്പൊ ഇങ്ങനെ ഉള്ള ഭാഗം വളരെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ വൺ വേർഡ്, ചില സമയത്ത് എസ്ഐസിൽ വൺ വേർഡ് ഉപയോഗിക്കേണ്ടി വരും, അതും വളരെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ടെൻസിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. സ്പെഷ്യലി ഗ്രാമർ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഒരു എസ്ഐ എഴുതി പോകാറുള്ളൂ, തെറ്റാൻ പാടില്ല. ആൻഡ് മേക്ക് എ റഫ് ഡ്രാഫ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു നിങ്ങൾ എന്തായാലും എസ്ഐ എഴുതുന്നതിന് മുമ്പ് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് റഫ് ഡ്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഗ്രാമർ വല്ലതും തെറ്റുണ്ടോ എന്ന് നമ്മൾ തിരുത്തി പോകണം. പല പ്രാവശ്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് വേണം ഒരു പൂർണ്ണ എസ്ഐയിലേക്ക് കയറാൻ. പക്ഷെ അതിൻ്റെ സമയം അനുവദിക്കത്തില്ല. അതിന് ആദ്യത്തെ സെന്റൻസിന് തുടക്കത്തിൽ എഴുതി ടെക് 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 കുത്തു കുത്തിട്ടിട്ട് കുഞ്ഞു 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 കുഞ്ഞാക്കി മാറ്റിയാൽ മതി. പക്ഷേ
ഈ എഴുതി വരുമ്പോൾ നിങ്ങളുടെ പോയിന്റ്സ് എല്ലാം ഓരോ കാര്യത്തിനും അറേഞ്ച് ചെയ്യണം. റഫ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഈ സബ്ജക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അതെല്ലാം നിങ്ങൾ നന്നായിട്ട് അറേഞ്ച് ചെയ്യണം. 1, 2, 3 അടുക്കിന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അതാണ് അറേഞ്ച് യുവർ പോയിന്റ്സ്. ആൻഡ് ഈച്ച് പോയിന്റ് ഹാസ് സബ് ഹെഡിങ്സ്. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ എന്നൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പാസേജ്, ആദ്യത്തെ പാരഗ്രാഫ് ആയിരിക്കും ഒരുപക്ഷെ, അതിനകത്ത് എന്തെല്ലാമോ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കണം. ആ പോയിന്റ് ആയിരിക്കണം തൊട്ടടുത്തടുത്ത കൊച്ചു 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 പാസേജ്, കൊച്ചു കൊച്ചു പാരഗ്രാഫ് ആക്കിയിട്ട് ആ പാരഗ്രാഫിന്റെ തൊട്ട് സൈഡിൽ അണ്ടർലൈൻ ചെയ്യാത്ത കുഞ്ഞു സബ് ഹെഡിങ് കൊടുത്തേ പോകാവൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈച്ച് പോയിന്റ് ഹാസ് എ സബ് ഹെഡിങ് വിത്ത് എക്സ്പ്ലനേഷൻ. ആ കൊച്ചു കൊച്ചു സബ് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പോയാൽ മതി എസ്സേയിൽ. നമ്മൾ അറിയാതെ അത് ഫ്ലോയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദെൻ പ്രശ്നം, റഫ് ഡ്രാഫ്റ്റിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ റഫ് ഡ്രാഫ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അതിനകത്തൊരു കീ വേർഡ് കണ്ടെത്തും, അല്ലെങ്കിൽ ഒരു കീ സെന്റൻസ് കണ്ടെത്തിയിരിക്കും. അതിനെ നിങ്ങൾ ക്രോഡീകരിച്ചിട്ട് ക്യാപ്ഷൻ, ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി വെക്കണം. അതാണ് ഫൈൻഡ് ദി കീ വേർഡ് ഫോർ ദി ക്യാപ്ഷൻ. അപ്പോൾ ഒരു ക്യാപ്ഷന് വേണ്ടി അവിടെ തയ്യാറാകണം നിങ്ങൾ, അവിടെ എഴുതി വെക്കുക. ദെൻ കൗണ്ട് യുവർ വേർഡ്സ് നോട്ട് എക്സിഡ് മോർ ദാൻ 250 വേർഡ്സ്. 250 250 വാക്കിൽ കൂടുതലാകാതെ അല്ലെങ്കിൽ കുറയാതെ ഒരു എസ്സേ തയ്യാറാക്കാനാണ് അവർ ചോദ്യം ചോദിക്കുന്നത് സാധാരണ. പക്ഷേ ഇവിടെ യൂണിവേഴ്സൽ, നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് ദ 300 വാക്ക് ഒരു എസ്സേ മസ്റ്റ് ഹാവ് 300 വേർഡ്സ് എന്നാണ്. പക്ഷെ അത്രയും നമ്മൾ പോകേണ്ട, 250 വാക്കുകൾ നിങ്ങൾ കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പോകണം. തീർത്തും കറക്റ്റ് വേണം, ഒരുപക്ഷെ കുറയാം, ഒരുപക്ഷെ കൂടാം, പക്ഷെ എന്നാലും അതിൻ്റെ തൊട്ടടുത്ത് വരത്തക്ക രീതിയിൽ വേണം എന്താ ഒരു എസ്സേ തയ്യാറാക്കി കൊണ്ടുവരാൻ. അപ്പം എണ്ണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഒരു സെന്റൻസ് എഴുതി വരുമ്പോൾ ഒരാൾക്ക് 18 ലൈനിലായിരിക്കും എ ഫോർ സൈസിൽ വരുന്നത്, അല്ലെങ്കിൽ 20 സെന്റൻസ് ആയിരിക്കും എ ഫോർ സൈസിൽ കയറി വരുന്നത്. ആണെങ്കിൽ ഒരു ഒരു ലൈനിൽ 6 വാക്കുകൾ വീതം വന്നിരിക്കും. 6 വാക്കുകൾ വന്നു കഴിഞ്ഞാൽ പോലും 20 × 6 അപ്പം 120 വാക്ക്. അപ്പം 2 പേജ് അല്ലെങ്കിൽ 2.5 പേജിൽ നമുക്ക് എത്തത്തക്ക രീതിയിൽ വാക്കുകൾ എത്തിക്കണം. അതിനകത്തൊരു ഈസ് കണ്ടാൽ അതൊരു വാക്കായിട്ട് കൗണ്ട് ചെയ്യുക. എ കണ്ടു കഴിഞ്ഞാൽ അതൊരു വാക്കായിട്ട് അത് കൗണ്ട് ചെയ്ത് വരണം. എന്തായാലും 250 വേർഡ്സ് നിങ്ങൾ എസ്സേയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ റഫ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ആ ഭാഗത്ത് ഒത്തിരി പോകാതെ, എന്നാൽ ഒത്തിരി കുറയാത്ത രീതിയിൽ 250 അടുത്തോ ആ അച്ചൽപ്പം കൂടുതൽ, എന്നാലും അത് കണക്കാക്കി വേണം ഒരു എസ്സേ പോകാനായിട്ട്. സോ ഇവിടെ കൗണ്ട് യുവർ വേർഡ്സ് നോട്ട് എക്സീഡ് മോർ ദാൻ 250. ദെൻ പ്രശ്നം, എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിനാണ് പ്രാധാന്യം. എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ്, സാധാരണ എഴുത്ത് ഹാൻഡ് റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എ എഴുതി കാണിക്കുമ്പോൾ, എ എഴുതുമ്പോൾ സാധാരണ ഇങ്ങനൊരു എ നമ്മൾ എഴുതി പോകാറുണ്ട്. ഇവിടെ ബോർഡിൽ എഴുതുമ്പം ഈ ക്യാമറയിൽ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൂട്ടക്ഷരം എഴുതി കഴിഞ്ഞാൽ അക്ഷരതാന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വരും. പക്ഷെ നിങ്ങൾ പേന കൊണ്ട് എഴുതി വരുമ്പോൾ ഇത് റിട്ടേൺ ലെറ്ററിൽ ഇങ്ങനത്തെ ഒരു എ എഴുതുന്നതാണ് കൂടുതൽ അഭികാമ്യം. എ ഇങ്ങനെ എഴുതി പോകണം. അപ്പം ഇത് മനസ്സിലായി. അതുപോലെ ഐ നിങ്ങൾ എഴുതാൻ നേരത്ത് ഇങ്ങനെ എഴുതുന്നവരുണ്ട്, ഇങ്ങനെ ഐ എഴുതുന്നവരുണ്ട്. പക്ഷെ അത് റിട്ടേൺ അക്ഷരം വരുന്നത് ഈ രീതിയിൽ ഇങ്ങനെ ഒരു വള്ളം ചരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഐ എഴുതി പോകുന്നതാണ് നല്ലത്. ഇനി ഞാൻ പല കുട്ടികളുടെയും എം കണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു എം എഴുതി ഇങ്ങനെ പോവുക. പക്ഷേ ആ എം എഴുതുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ എം എഴുതുമ്പോൾ ദേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 10 ഡിഗ്രി ചരിച്ചുള്ള ഒരക്ഷരമായിട്ട് മാറി. അതൊട്ടടുത്ത് ഏ ഇങ്ങനെ എഴുതി മാ ഇങ്ങനെ എഴുതി പോകുന്നതാണ് അക്ഷരത്തിൻ്റെ കാര്യത്തിൽ നല്ലത്. നിയമം അനുസരിച്ച് 10 ഡിഗ്രി ചരിച്ച് എഴുതണം എന്നുള്ളതാണ്. റിട്ടേൺ ആയിട്ടുള്ള അക്ഷരമേ അതിനകത്ത് വരാവൂ എന്നുള്ളതാണ്. അതൊരുപക്ഷെ അവർ ശ്രദ്ധിച്ചു വന്നിരിക്കും. നമ്മൾ അവർ ശ്രദ്ധിച്ച് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ആർട്ടിക്കുലേഷൻ നന്നായിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു 4
ലൈൻ വാങ്ങിച്ചിട്ട് ആ ഫോർ ലൈനിൽ നാല് വരിയിലും മുട്ടത്തക്ക രീതിയിൽ അക്ഷരം ഒന്ന് എഴുതി പഠിച്ചാൽ ലെറ്റർ റൈറ്റിങ്ങിന് നന്നായിരിക്കും. ബാങ്കിൽ ജോലിയുള്ളവർക്ക് എസ് എ മാനേജർ പോസ്റ്റിലേക്ക് വരുമ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് റിട്ടേൺ ലെറ്ററിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അക്ഷരം ഇന്ന് മുതൽ അത് കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ദെൻ അടുത്തത് പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്രൈറ്റി. അടുത്ത കാര്യം, ഇതൊരു വലിയൊരു കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളെ കണ്ടുകൊണ്ട് മാത്രമേ, മനസ്സിനകത്ത് ഇമാജിൻ ചെയ്തുകൊണ്ട് മാത്രമേ എസ് എ എഴുതി പോകാവുള്ളൂ. തോന്നിയ വാസം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ധിക്കരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കുലേഷൻ ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് ഇത് വളരെയേറെ പ്രാധാന്യം. എസ് എക്ക് ഗവൺമെന്റിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടോ ആളുകളെ സമൂഹത്തിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പോകത്തില്ല. നമുക്കതിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ മതി. വളരെയേറെ പരുഷമായിട്ടുള്ള ഭാഷയിലുള്ള നിർവചനം കൊടുത്തിട്ട് ഒരു എസ് എ തയ്യാറാകരുത്. അത് വായനക്കാരന് അപ്സർഡായിട്ട് തോന്നും. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാർക്ക് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ബുക്കുമല്ല. നമ്മൾ അതിനകത്ത് ചെറിയ വീക്കല്, ചെറിയ ചെറിയ കാര്യങ്ങളെ കുറേശ്ശെ സഭ്യമായ ഭാഷയിൽ ഇത് ഹൈലൈറ്റ് ചെയ്താൽ മതി. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ലാസ്റ്റ്, നമുക്ക് എന്തായാലും ഒരു എസ് എ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പൊ എസ് എ അവസാനിപ്പിക്കുന്നതിന് അതിന്റെ കൺക്ലൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. കൺക്ലൂഡ് ചെയ്യാൻ പോകും. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്താ എഴുതിയിരിക്കുന്നത്? കൊട്ടേഷൻ ഉണ്ടെങ്കിൽ എഴുതുക. കൊട്ടേഷൻ നിങ്ങൾ എവിടുന്നെങ്കിലും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. പ്രോവർബ് എന്തായാലും നിങ്ങൾക്കറിയാം, കൊട്ടേഷനോ പ്രോവർബോ അവസാനിപ്പിക്കാൻ നേരത്തെ ഉപയോഗിക്കും. അപ്പോൾ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഈ കൊട്ടേഷനിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ കൗണ്ട് ചെയ്ത് നമുക്ക് 250 ആക്കാം. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കൊട്ടേഷൻ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇങ്ങനെ ഓർത്തിരിക്കുന്നത്, ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി. And India's strength is not only determined by its armed forces or nuclear weapon, but its strength is determined by full literacy and why the people are leaving from their home turf. Mittal Group is the largest producer of steel in the world and he is not producing a single kilogram of steel in India. Why? This is because of the bureaucracy. We have to retrospect it. എന്ന് ആ മനുഷ്യൻ ഒരിക്കൽ പ്രസംഗത്തിൽ ചേർത്തൊരു കാര്യമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാക്കി എടുക്കാം. ഇനി പിന്നെ എന്താ, ഐൻസ്റ്റീൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കൊട്ടേഷനാക്കി എടുക്കാം. സ്വാമി വിവേകാനന്ദൻ്റെ കൊട്ടേഷൻസ് നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. അങ്ങനെ വളരെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള പ്രോവർബുകൾ വരെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എസ് എ പൂർത്തിയാക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു എസ് എ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഒരു എസ് എക്ക് ആവശ്യമായ പൊതു ഘടകങ്ങളാണ് ഞാൻ ഇനി പറയാൻ വരുന്നത്. അത് നോക്കാം. എസ് എ മസ്റ്റ് ഹാവ് എ ക്യാപ്ഷൻ. ഒരു ഹെഡ് വേണം, ക്യാപ്ഷൻ. ആ ക്യാപ്ഷൻ വേണം. ആ ക്യാപ്ഷൻ എങ്ങനെ ഇരിക്കണം? ഇറ്റ് മസ്റ്റ് വിത്ത് ബി ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ എഴുതണം. പക്ഷെ ഈ ക്യാപ്ഷൻ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കപ്പെടുന്ന എസ് ഐക്കകത്തൊരു കീവേഡ് എന്തായാലും കാണും. ആ കീവേഡ് കാണും, അതിനെ ഹൈലൈറ്റ് ചെയ്ത് ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതാണ് ക്യാപ്ഷൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ്, എസ് എ മസ്റ്റ് ഹാവ് ഇൻട്രൊഡക്ഷൻ. ആ തുടക്കത്തിൽ കൊടുക്കണം. ഹെഡിങ് കഴിഞ്ഞ തുടക്കത്തിൽ പാസേജിലേക്ക് കയറാൻ പോവാണ്, എൻട്രിയാണ്. ആ എൻട്രി അത് ഓപ്പണിങ് സെന്റൻസ് ആണ്, ഇൻട്രൊഡക്ഷനിലേക്ക് കയറുക. ആ ഓപ്പണിങ് സെന്റൻസ് ഒരുപക്ഷെ അത് എൻട്രി ഡോർ തന്നെയാണ്. അത് ഒരുപക്ഷെ ഒരു ക്വസ്റ്റ്യനായിട്ട് കൊണ്ടുപോവാം, ഒരു ക്വസ്റ്റ്യനിൽ കൊണ്ട് തുടങ്ങാം, ഒരു പ്രോവെർബിൽ തുടങ്ങാം, ഒരു ക്വട്ടേഷനിൽ തുടങ്ങാം. എൻട്രിയാണ്. എന്നിട്ട് ആ ഭാഗമാണ് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് എടുക്കുന്നത്. പക്ഷെ ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫുൾ പാസേജ്
ആ ഫുൾ പാസേജിൽ എന്തെല്ലാം ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് ബോഡിയിലേക്ക് കടക്കാനുള്ള എന്തെല്ലാം പോയിന്റ്സ് ഉണ്ടോ ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ആ റഫ് ഡ്രാഫ്റ്റിൽ നിന്ന് പകർത്തിയെടുത്ത് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അതെല്ലാം പോയിന്റ്സ് ആണ്. അതാണ് രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ദെൻ നെക്സ്റ്റ് കംസ് ടു ബോഡി. എസ് ഐക്ക് വേണ്ടുന്ന അടുത്ത ഭാഗം ബോഡിയാണ്. യഥാർത്ഥത്തിൽ ഒരു റിയൽ പാർട്ട് ഓഫ് ദി എസ് എ, റിയൽ പാർട്ട് ഓഫ് ദി എസ് എ എന്ന് പറയുന്നതിന്റെ ബോഡിയാ, അതിന്റെ ബോഡിയാ. ആ ബോഡിയിൽ എന്ത് ചെയ്യും എന്നറിയുമോ, ഡിഫറൻറ് ആയിട്ടുള്ള പോയിന്റ്സിനെ തൊട്ട് സൈഡിൽ അണ്ടർലൈൻ ചെയ്യാതെ എഴുതിയിട്ട്, ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ട്, ആ ഒരു രണ്ടോ മൂന്നോ വാക്കുകൾ വിട്ടിട്ട് കുഞ്ഞു പാരഗ്രാഫുകളായിട്ട് തിരിച്ച് കൊണ്ടുവരണം. എത്ര പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഒരു നല്ലൊരു ബോഡി, അത് റിയൽ പാർട്ടാണ്. നിങ്ങളുടെ ചിന്താഗതി എന്താണോ അത് ഈ വായനക്കാരനെ കൺവേ ചെയ്യാനുള്ള ഒരു മാർഗമാണ്. സോ അയാൾക്ക് ഒരുപക്ഷെ സമയമൊന്നും കാണത്തില്ല, എല്ലാം വായിച്ച് വരാൻ. അതിന് നമ്മൾ ആ പോയിന്റ് ഇട്ട് പോവുക, പാസേജിന്റെ പോയിന്റ് ഇട്ടിട്ട്, പാരഗ്രാഫിന്റെ പോയിന്റ് ഇട്ടിട്ട് ആ പോയിന്റ് ആണ് സബ്മിറ്റ് കൊടുത്ത് വരിക. അതാണ് അതിന്റെ ബോഡി. ദെൻ കംസ് ടു കൺക്ലൂഷൻ, അവസാനിപ്പിക്കാൻ പോവാ. അങ്ങനെ അവസാനിപ്പിക്കുമ്പോ സമ്മിങ് അപ്പ് ആണ് പറയും. എന്നിട്ട് ഈ സമ്മിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ ആ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് പാരഗ്രാഫിലേക്ക് കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യും. ഇൻ എ നട്ട്ഷെൽ ദാറ്റ് എന്നോ എന്തെങ്കിലും കൺക്ലൂഡിങ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിനെ പതുക്കെ കൺക്ലൂഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ്. പക്ഷെ ഓർക്കണം, അവിടെ പ്രോവെർബോ നേരത്തെ പറഞ്ഞ ക്വട്ടേഷൻ ഉണ്ടെങ്കിൽ ഉതകും, ഏറ്റവും നന്നായിരിക്കും. എല്ലാം കൂടെ ചേർത്തിട്ട് കൊണ്ടുവരുന്ന ഈ കൺക്ലൂഷനെ ഞങ്ങൾ വിളിക്കും ഇറ്റ് ഈസ് ദി എക്സിറ്റ് ഡോർ. സോ എസ് ഐക്കകത്ത് കയറാൻ പോകുന്നു. എന്താ ക്യാപിറ്റൽ ലെറ്റർ കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് സെന്റൻസ്, ആ ഓപ്പണിംഗ് സെന്റൻസ് എന്ന് പറയുന്നത് എൻട്രി ആണ്. ദിസ് ഇസ് ദി എൻട്രി ഡോർ. അങ്ങോട്ട് എൻട്രി ആയി കഴിയുമ്പോൾ തൊട്ടടുത്ത് അങ്ങ് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി നമ്മൾ എക്സിറ്റ് ഡോർ വിട്ടു. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത് എസ് ഐ എന്ന് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു സ്നേക്കിന്റെ പോലെയാണ്. എന്താ കാര്യം, അതിനൊരു തലയുണ്ട്, ഹെഡുണ്ട്, അതിന് ബോഡി ഉണ്ട്, പിന്നെ ടെയിലും ഉണ്ട്. കാരണം ആ ടെയിൽ ഉണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ ചുരുങ്ങി ഇല്ലാതാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ പോയിന്റ്സ് എല്ലാം ചെറുതായിട്ട് ചുരുക്കി കൊണ്ടുവന്ന് എസ്സേ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അതുകൊണ്ട് ഇതാണ് ഹെഡ്, ബോഡി, ടെയിൽ. അപ്പൊ ഹെഡ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ഈ ക്യാപ്ഷനും ഇൻട്രൊഡക്ഷനാണ്. ദെൻ ബോഡി ഉദ്ദേശിക്കുന്ന ആ ബോഡി തന്നെ നമ്മൾ പറഞ്ഞ കൊച്ചു പോയിന്റ്സ് ആണ്. ഇനി ടെയിൽ ഉദ്ദേശിക്കുന്നതിന്റെ കൺക്ലൂഷൻ ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ മെയിൻ വാട്ട് യു ഹാവ് ടു ഡു അല്ല ആൻ എസ് എ മസ്റ്റ് ഹാവ്. ഇതാണ് ഈ സാധനം ഉണ്ടാവണം. ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, റൈറ്റ് ആൻ എസ് എ ഓൺ എനി വൺ ഓഫ് ദി ഫോളോയിങ് ടോപ്പിക്സ് നോട്ട് എക്സീഡിങ് 250 വേർഡ്സ്. ഇതിന് മാർക്ക് കൊടുത്തിരിക്കുന്ന 20 മാർക്കാണ്. 20 മാർക്ക്, 10 മാർക്ക് പ്രിസി റൈറ്റിങ്ങിനുണ്ട്, 10 മാർക്ക് ലെറ്റർ റൈറ്റിങ്ങിനുണ്ട്. അങ്ങനെയാണ് ആ മാർക്കിന്റെ പോക്ക്. അതിൽ 20 മാർക്ക് എസ്സേ റൈറ്റിംഗ് ആണ്, 250 വേർഡ്സിൽ എഴുതണം. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദി ഇമ്പാക്ട് ഓഫ് ദി ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രന്റ് ലേബേഴ്സ് ഓൺ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ കേരള സ്റ്റേറ്റ്. ഇതായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ. എപ്പോഴും ഈ നിങ്ങളുടെ എസ്സേ വരുന്നത് രണ്ട് ഓപ്ഷൻ ഇട്ടാണ്, രണ്ട് ചോദ്യം ഉണ്ടാവും. അതിൽ ഒരു ചോദ്യം ഇങ്ങനെ, ഇനി രണ്ടാമത്തത് ഇതല്ലെങ്കിൽ ഇത്. ഓർ ഈസ് ദി പ്രോലിഫറേഷൻ ഓഫ് ഇലക്ട്രോണിക് മീഡിയ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ദി ഫാമിലി ലൈഫ്. ഇതായിരുന്നു ഈ ഒരു ചെറിയൊരു ചോദ്യമായിരുന്നു എസ് ഐക്ക് തന്ന വിഷയം. അപ്പൊ ഈ രണ്ട് വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഏതാണോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്ന സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ് അതിനകത്ത് കയറിയിട്ട് ഈ രണ്ട് ചോദ്യം ഏത് വിഭാഗത്തിൽ പെടുന്നു നിങ്ങൾ സ്വയം കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അതനുസരിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു എസ് എ തയ്യാറാക്കപ്പെടുകയും വേണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എസ് എ ഫൈനലൈസ് ചെയ്ത് പറയുമ്പോൾ അതിന് ഹെഡ് വേണം, ബോഡി വേണം, ടെയിൽ വേണം. അങ്ങനെ നമ്മളൊരു എസ് എ എഴുതി വരുമ്പോൾ ഞാൻ ഈ ബോർഡെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള രീതികളെ അവലംബിക്കാറുള്ളൂ.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്ന ഒരു സ്കെയില്, നീളത്തിലെ സ്കെയില് ഒരു പെൻസിൽ കയ്യിൽ കരുതണം, റബ്ബർ കരുതിയിരിക്കണം. എന്താണെന്നറിയാമോ, തരുന്ന പേപ്പർ ഏത് സൈസാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു A4 സൈസാണ് പേപ്പർ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നല്ല ഒരു ഔട്ട്ലൈൻ വരച്ചിടുക, നല്ലൊരു ഔട്ട്ലൈൻ. ആ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ റഫായിട്ട് എഴുതി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ആ എസ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് കൃത്യതയോടു കൂടിയായിരിക്കണം. അതിന് വരച്ചു വെച്ചു. വരച്ചതിന് ശേഷം ഇതിൻ്റെ തൊട്ട് താഴെ, ഈ കോളത്തിൻ്റെ തൊട്ട് താഴത്ത് നടുക്ക് ഭാഗത്തായിട്ട് മാറ്റിയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ അതിൻ്റെ ഹെഡിങ് എഴുതണം. ക്യാപിറ്റൽ ലെറ്ററിൽ അതിൻ്റെ ഹെഡിങ് എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടുത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്. ഏതാണ്? ഇതാണ് the influx of migrant laborers, the influx of migrant laborers on the economic and social life in Kerala. ഇതാണ് അവർ ചോദിച്ച ഒരു സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്നാണ് പറയാൻ വരുന്നത്. അതിൽ ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഹെഡിങ് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു, ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞു. എന്നിട്ട് തുടക്കത്തിൽ ഒരു സെൻറ്റൻസ്, നമ്മൾ ഓപ്പണിങ് സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ട് നോക്കിയ, ആർ വി ഗോയിങ് ടു അച്ചീവ് ദി വേൾഡ്സ് സൂപ്പർ പവർ ഇൻ ദി ഇയർ 2020? എ വിഷ് ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ചുമ്മാ ഒരു ഓപ്പണിങ് സെൻറ്റൻസ് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നോക്കണം ബാക്കി എഴുതേണ്ട കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആദ്യത്തെ പാരഗ്രാഫിനകത്ത് ഉൾക്കൊള്ളിക്കണം. പക്ഷെ ഒരു ശകലം പോലും, ഒരു ശകലം പോലും അങ്ങോട്ടോ ഒരു ശകലം പോലും ഇങ്ങോട്ടോ മാറാതെ കൃത്യതയിൽ ഓരോ പോയിന്റ്സും, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഓരോ ചെറിയ പോയിന്റ്സും അടിവരയിടാതെ മാറ്റി എഴുതിയിരിക്കുക. അതായത് പല എൻ്റെ കയ്യിലുള്ള നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കുഞ്ഞു പോയിന്റ്സ് ആണ് ഈ എഴുതിയിരിക്കുന്ന ഹെഡിങ് ആയിട്ട്. എന്നിട്ട് അവിടുന്ന് ഒരു വേർഡ് മാറ്റിയിട്ട് ഈ നടുക്ക് ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ വീണ്ടും എഴുതി തുടങ്ങുന്നത്. ഇതെല്ലാം സെന്റൻസുകളാണ് ഇങ്ങനെ എഴുതി ഇങ്ങനെ വരിക. ഇങ്ങനെ എഴുതി വരുമ്പോ അവസാനം കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ അറ്റത്തെ സെന്റൻസ് പോലെ അങ്ങ് എഴുതി പോയാൽ മതി, ഫൈനലി ഇത്ര ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കൃത്യതയിൽ 250 വാക്കുകൾക്ക് അപ്പുറത്തോട്ട് ഒത്തിരി പോകരുത്, അതുപോലെ ഒത്തിരി താഴെയും കുറയരുത്. ഇച്ചിരി കുറയാം, ഒരല്പം കൂടാം, 250 വേർഡ് ആകാം. അത് കറക്റ്റ് ആയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി മാത്രമേ ഇത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ. അപ്പൊ ദൂരെ ഇരുന്ന് നോക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എക്സാമിനർ പേപ്പർ നോക്കുമ്പോൾ നല്ല പ്രിന്റ് ചെയ്ത പോലെ വരണം. സെന്റൻസുകളെല്ലാം കൃത്യതയിൽ അവസാനിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ഇത് സെന്റൻസായിട്ട് കണക്കാക്കിയ. അപ്പൊ ഇവിടുത്തെ ഈ ഗ്യാപ്പും താഴത്തെ ഗ്യാപ്പും മുകളിലത്തെ ഗ്യാപ്പും തുല്യമായിരിക്കണം. ഇവിടുത്തെ ഗ്യാപ്പ് മുകളിലത്തെ ഗ്യാപ്പും തുല്യമായിട്ട് അതിൻ്റെ അകത്താണ് ഹെഡിങ് നമുക്ക് ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ചിലർ എഴുതി വരുമ്പോൾ 18 ലൈൻ കയറി വരും, ചിലർ 20 കയറി വരും, ചിലർ 21 കയറി വരും. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് കയറി പോകരുത്. ഒരു 18, 19, 20 വന്ന് നിൽക്കുന്നത് ഒരു ഫുള്ളായിട്ട് അവർക്ക് നല്ല ഭംഗി തോന്നിക്കത്തക്ക രീതിയിൽ വരും. അപ്പം അത്രയും സാധാരണ ഒരു ലൈൻ എഴുതി വരുമ്പോൾ മിക്കവാറും ഒരു 6 വാക്കുകൾ വരാറുണ്ട്. 6 വാക്കുകൾ, അപ്പൊ 6 വാക്കുകൾ വന്നു കഴിഞ്ഞാൽ തന്നെയും 120, 6-നകത്ത് 20 ലൈനാണെങ്കിൽ 6×12 120 വാക്കുകളായി. തൊട്ടപ്പുറത്തും അടുത്തും 120 വാക്കുകൾ. അപ്പൊ ഒരു 1/2 പേജ് കൊടുത്ത് 2.5 പേജില് ഈ എസ്സേ പൂർത്തിയാക്കാൻ പറ്റും. കഴിവതും അപ്പുറത്തെ പേജിലേക്ക് എഴുതുമ്പം 2 പേജിൽ നിർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം കൃത്യമായിട്ട് ഇത് ഭംഗിയായിട്ട് വരും. ഇനി അടുത്ത പേജിൽ വരുന്നത് കാണിക്കാൻ അറിയാമല്ലോ, അടുത്ത പേജ് കാണണം എന്ന് PTO എന്ന് വേണമെങ്കിൽ എഴുതുന്ന നല്ലതാണ്. സാധാരണ ഒന്നും എഴുതേണ്ട കാര്യമില്ല, തൊട്ടടുത്ത പേജിലേക്ക് അത് കാണിക്കും. ഇതാണ് എസ്സേ പറ്റി എനിക്ക് പറയാനുള്ളത്.